ഭഗവാൻ വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നു 47-ാമത്തെ ശ്ലോകം. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണേ. അഹമേവാസമേവാഗ്രേ നാന്യത്യത്കിഞ്ചാന്തരം ബഹി സംസജ്ഞാനമാത്രമാവ്യക്തം പ്രസുപ്തിമിവ വിശ്യത മയി അനന്തഗുണേനന്ധേ ഗുണദോ ഗുണവിഗ്രഹം യദാസീത് തഥയേവാദ്യ സ്വയംഭൂ സമഭൂത് അജാം. ഇതാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്. അഹം ഏവ ആസമഗ്രേ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയാണ്? ചതുശ്ലോകി ഭാഗവതത്തിലെ ആ മന്ത്രം ഇവിടെ ആവർത്തിക്കുകയാണ്. അപ്പം ഇങ്ങനെ നിങ്ങൾ ഭാഗവതം പഠിക്കുമ്പോഴല്ലോ ഭാഗവതത്തിൽ എല്ലായിടത്തും പറയുന്നത് ഒരേ കാര്യമാണ്. എല്ലാ ഭഗവാനും പറയാനുള്ളത് ഇതാണ്. ഞാൻ രക്ഷിക്കുന്നല്ല ഭഗവാൻ പറയുന്നത്. നമ്മളെല്ലാവരും വന്നത്, ഈവൻ ഭഗവാനും അവതരിച്ച ഭഗവാനും ഇത് കേൾക്കുന്ന നമ്മളും പഠിക്കുന്ന നമ്മളും വന്നിരിക്കുന്നത് ഒരേ ആത്മാവിൽ നിന്ന് തന്നെയാണ്. അഹം ഏവ ആസം അഗ്രേ, ആരംഭത്തിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കിഞ്ച അന്തരം ബഹി, അന്തരം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ഉള്ളിലുള്ള മനസ്സ്, ബഹി എന്ന് പറഞ്ഞാൽ ശരീരം. അപ്പം ശരീരവും മനസ്സും ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടോ സജ്ഞാനമാത്രം അവ്യക്തം, അവ്യക്തമായി ജ്ഞാനസ്വരൂപനായി ഇരുന്ന എന്നിൽ നിന്നാണ് പ്രസുപ്തം ഇവ വിശ്യത, ഉറങ്ങിക്കിടന്ന് ഇതെല്ലാം വികസിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഈ മനസ്സും ശരീരമൊക്കെ എവിടെ ഉറങ്ങിക്കിടന്നിരുന്നു? എവിടെ ഉറങ്ങിക്കിടന്നിരുന്നു? എന്നിൽ ഉറങ്ങിക്കിടന്നിരുന്നു. പിന്നീട് അത് എന്നിൽ നിന്നും വികസിച്ച് എന്നിൽ നിലനിന്ന് വീണ്ടും എന്നിലേക്കാണ് തിരിച്ചു വരേണ്ടത്. പക്ഷേ എന്നിൽ നിന്നാണ് വന്നതെന്ന ബോധം മറന്നാൽ ഈ മനസ്സ് ഉണ്ടായതിലൊക്കെ പോയി ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും. അപ്പോൾ ആരെ മറക്കും? ഭഗവാനെ മറക്കും. അങ്ങനെ നമ്മുടെ മനസ്സെന്ത് ചെയ്തു? എവിടെ നിന്നാണ് വന്നത് എന്നുള്ളത് മറന്നുപോയി. ഇനി നമ്മൾ തിരിച്ച് ബോധ്യപ്പെടുത്തണം മനസ്സിനെ, നീ വന്നിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണ്, നിലനിൽക്കുന്നതും ഭഗവാനുള്ളത് കൊണ്ടാണ്, നിനക്ക് തിരിച്ചു പോവേണ്ടതും ഭഗവാനിലേക്കാണ്. അതുകൊണ്ട് മയി അനന്തഗുണേ അനന്തേ ഗുണദോ ഗുണവിഗ്രഹ യഥാസീൽ തഥയേവാദ്യ സ്വയംഭൂ സമഭൂതജ. അനന്തഗുണമുള്ള ആദിയും അന്തവുമില്ലാത്ത എന്നിൽ നിന്ന് അനന്തേ ഗുണദോ, അനന്തമായിരിക്കുന്ന ഗുണങ്ങളുള്ള ഗുണവിഗ്രഹ, ഈ ചിന്തകളാകുന്ന മനസ്സ് പൊങ്ങി വന്നു. യഥാസി തഥയേവാദ്യ, പിന്നീട് അത് തന്നെ ബ്രഹ്മാവ് തുടങ്ങിയിട്ടുള്ള ചിന്തകളായി, അതായത് സൃഷ്ടിസ്ഥിതി കാര്യങ്ങളൊക്കെ ഇതങ്ങോട്ട് വികസിച്ചു. അപ്പോൾ എന്നിൽ നിന്നാണ് ഇതൊക്കെ വികസിച്ചു വന്നിരിക്കുന്നത്. അതുകൊണ്ട് സവൈയതാ മഹാദേവോ മമ വീര്യോപബൃംഹിത മേനേ ഖിലമിവാത്മാനം ഉദ്യത സർഗകർമ്മണി. എല്ലാ സർഗങ്ങളും, അതായത് സൃഷ്ടികളും രൂപങ്ങളും ഇവിടെ വികസിച്ചിരിക്കുന്നതൊക്കെ എന്നിൽ നിന്നാണ് ഇതെല്ലാം വികസിച്ചു വന്നതെന്ന് ഒരിക്കലും മറന്നു പോകരുതേ ദക്ഷ. അപ്പം അങ്ങ് എന്തെല്ലാം വിസ്തൃതിയുള്ള സൃഷ്ടികർമ്മങ്ങൾ ചെയ്താലും ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാ ഉള്ളത്? ഭഗവാനാണുള്ളത്, ഭഗവാനാണുള്ളത്. ഇതൊക്കെ എന്തിനാണ് നമ്മളിങ്ങനെ ആവർത്തിക്കുന്നത്? കാരണം സൃഷ്ടി വർദ്ധിക്കും തോറും, ഇത് വിപുലമാവും തോറും നമുക്കുണ്ടല്ലോ ഭയം, ദുഃഖം, അസ്വസ്ഥതകൾ കൂടി വരും. ഇന്ന് നോക്കുള്ളൂ, ലോകത്തിൽ നിങ്ങൾ കൂടുതൽ വിഭവങ്ങൾ കൂടുന്തോറും കൂടുതൽ അസ്വസ്ഥതകളാണ്. അതിൻ്റെ പിന്നിലുള്ള ഓട്ടമാണ്. അങ്ങനെ നമ്മൾ ഇന്ന് ഉണ്ടെങ്കിലും നാളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നത്, ഇതാണ് സമ്പത്തെന്ന് നമ്മൾ കരുതുമ്പോൾ നഷ്ടപ്പെടുമ്പോൾ ദുഃഖം, നഷ്ടപ്പെടുമോ എന്നോർക്കുമ്പോൾ ദുഃഖം, നഷ്ടപ്പെടുമോ എന്നോർക്കുമ്പോൾ ഭയം, ഇത്തരത്തിലുള്ള ദുർബല വികാരങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കണം. അപ്പം നമ്മുടെ ശ്രദ്ധ ഇതിലേക്ക് പോകുന്നു. ഏതിലേക്ക് പോകണു? സൃഷ്ടിയിലേക്ക് പോകുന്നു. ഏതിലേക്ക് വരണം? ഈ സൃഷ്ടിയൊക്കെ എനിക്ക് ചെയ്യാൻ സാധിച്ചത്, ഇതൊക്കെ എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ഭഗവാനുള്ളത് കൊണ്ട്, അതിലേക്ക് കൊണ്ടുവരണം. അതുകൊണ്ട് ഇനി അങ്ങ് സൃഷ്ടി ചെയ്തോളൂ. ഇതേ കാര്യം തന്നെയാണ് കൃഷ്ണാവതാരം വരുമ്പോൾ ദേവകീദേവിയോടും വസുദേവരോടും പറയുന്നത്. നിങ്ങൾ പുത്രഭാവത്തിൽ എന്നെ സ്നേഹിക്കുമ്പോഴും ബ്രഹ്മഭാവത്തിൽ ചിന്തിക്കാൻ മറക്കരുത്. ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ബ്രഹ്മഭാവത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുതെന്ന് ഭഗവാൻ അവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി അങ്ങെന്ത് ചെയ്യണം? അസിഗ്നി നാമ, അസിഗ്നി എന്ന് പറയുന്ന പെൺകുട്ടി വിവാഹം കഴിച്ചിട്ട് അങ്ങ് ഈ പരമ്പരകളൊക്കെ വർദ്ധിപ്പിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ അനുഗ്രഹിച്ചു എന്നാണ്. ഇപ്രകാരം ആ അധ്യായം കഴിഞ്ഞു. പിന്നീട് അഞ്ചാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹത്തിന് ആ പെൺകുട്ടിയിൽ, അതായത് നേരത്തെ അസിഗ്നി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ദക്ഷൻ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞല്ലോ, അതിൽ അദ്ദേഹത്തിന് കുട്ടികളുണ്ടാവാൻ തുടങ്ങി. അവരെ ഹര്യശ്വന്മാരെന്ന് പറഞ്ഞു. അവരൊക്കെ ആണെങ്കിലോ ദക്ഷൻ നേരത്തെ ഒരു ആത്മീയ സംസ്കാരമുള്ള ആളായതുകൊണ്ട് ഇവരൊക്കെ തത്ര നാരായണ സരസ്തീർത്ഥം സിന്ധു സമുദ്രയോ സംഗമോ യത്ര സുമഹൻ മുനി സിദ്ധനിമിഷൈവിധം, ഇവരൊക്കെ നാരായണ തീർത്ഥത്തിലേക്ക് തപസ് ചെയ്യാൻ വേണ്ടി ദക്ഷൻ പറഞ്ഞയച്ചു. അങ്ങനെ അവരൊക്കെ അവിടെ ഇരുന്ന് തപസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവർ തിരിച്ചു വരാറായി, തപസ്സൊക്കെ കഴിഞ്ഞിട്ട്. ആ സമയത്ത് അവിടെ നാരദ മഹർഷി എത്തിച്ചേർന്നു. അപ്പോൾ നാരദർ ഈ കുട്ടികളോടൊരു സംവാദം ചെയ്യണം. വളരെ രസകരമായിട്ടുള്ളൊരു ഭാഗമാണ്. കുറേ ചോദ്യങ്ങൾ നാരദർ ചോദിക്കുകയാണ്. ഉവാചജാത ഹജ്യശ്വ കഥം സൃക്ഷത വൈ പ്രജാ അദൃഷ്ടാന്തം ഭുവോ യൂയം ബാലിശാലക തഥൈക പുരുഷം രാഷ്ട്രം ബിലം ചാദൃഷ്ട നിർഗമം ബഹുരൂപാം ശ്രിയം ചാപി പുമാംസം പുംശലീപതിം നദീമുഭയോവാഹം പഞ്ചപജ്ജാത്ഭുതം ഗൃഹം കൊജിഹംസം ചിത്രകഥം ക്ഷൗരഭവ്യം സ്വയം ഭ്രമിം കഥം സ്വപിതുരാദേശം അവിദ്വാംസോ വിപശ്ചിത അനുരൂപമവിജ്ഞായ അഹോ സർഗം കരിഷ്യത. ഇതൊക്കെ അറിയാതെ നിങ്ങൾ എങ്ങനെയാണ് സൃഷ്ടി വർദ്ധിപ്പിക്കാൻ പോകുന്നത്? ഇതിനൊക്കെ ഉത്തരം പറഞ്ഞു തരുമെന്ന്. ഏതൊക്കെയാണ് ചോദ്യം? അദൃഷ്ടാന്തം ഭുവം, ഭുവോ ഭൂമിയുടെ അറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അദൃഷ്ടാന്തം ഭുവോ